നമസ്കാരം. കേരള ബി ജെ പിയിലെ പുനഃസംഘടനയ്ക്കു പിന്നാലെ ഉയർന്ന ഭിന്നത പൊട്ടിത്തെറിയിലേക്കാണ് എത്തിയിരിക്കുന്നത്. നേതൃത്വത്തിനെതിരെ തുറന്നടിച്ച് മുൻ സംസ്ഥാന സെക്രട്ടറി എ കെ നസീർ കൂടി രംഗത്തെത്തിയതോടെ ബി ജെ പി വലിയ പ്രതിസന്ധിയാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് തിരിച്ചടിയിൽ നടപടിയില്ലെന്ന് വ്യക്തമാക്കിയ നസീർ നേതൃത്വത്തിന് വിശ്വാസമില്ലെന്നും വ്യക്തമാക്കിയിരുന്നു. നസീറിന്റെ പ്രതികരണം പുറത്തുവന്നതിന് പിന്നാലെ പാർട്ടി അച്ചടക്കത്തിന് വിരുദ്ധമായി പെരുമാറിയതിന് ബി ജെ പി മുൻ മേഖലാ പ്രസിഡന്റ് എ കെ നസീറിനെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു. ബി ജെ പിയെ പിടിച്ചുലച്ച മെഡിക്കൽ കോളേജ് കോഴ ആരോപണം മുതൽ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടി എന്നീ വിഷയങ്ങൾ ഉയർത്തിയായിരുന്നു എ കെ നസീർ നേതൃത്വത്തിന് എതിരെ രംഗത്ത് വന്നത്. ബി ജെ പിയിൽ ന്യൂനപക്ഷങ്ങളും പട്ടികജാതിക്കാരും ഒതുക്കപ്പെടുകയാണ്. ഏകപക്ഷീയമായി തീരുമാനങ്ങൾ എടുക്കുന്ന നിലയാണ് ഇപ്പോൾ ബി ജെ പിയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. സി കെ പത്മനാഭനെ പോലെയുള്ളവർ തഴയപ്പെടുന്നുവെന്നും നസീർ കുറ്റപ്പെടുത്തുകയുണ്ടായി. ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിലാണ് നസീറിന് പുറമെ സുൽത്താൻ ബത്തേരി മണ്ഡലം പ്രസിഡന്റ് കെ ബി മദൻലാലിനെയും പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും സസ്പെൻഡ് ചെയ്തതായി അറിയിച്ചത്. പാർട്ടി അച്ചടക്കത്തിന് വിരുദ്ധമായി പെരുമാറിയെന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഇത്തരം നടപടി സ്വീകരിച്ചത്. അതേസമയം കഴിഞ്ഞ ദിവസമായിരുന്നു ബി ജെ പിയിൽ നിന്ന് രാജിവെക്കാനൊരുങ്ങിയ വയനാട് ബി ജെ പി ഘടകം ഒന്നടങ്കം രംഗത്ത് വന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലുണ്ടായ തോൽവിയുമായി ബന്ധപ്പെട്ട് സംസ്ഥാന കമ്മിറ്റിക്ക് പരാതി നൽകിയിരുന്നു. ഇതിൽ ചർച്ചയ്ക്കൊരുങ്ങാതെ പുതിയ ജില്ലാ അധ്യക്ഷനെ തെരഞ്ഞെടുത്തതിൽ പ്രതിഷേധിച്ചുകൊണ്ടായിരുന്നു രാജി. സുൽത്താൻ ബത്തേരി നിയോജക മണ്ഡലം പ്രസിഡന്റ് കെ ബി മദൻലാൽ ഉൾപ്പെടെ 13 അംഗ മണ്ഡലം കമ്മിറ്റിയായിരുന്നു രാജിവെക്കാൻ ഒരുങ്ങിയത്. പുതിയ ജില്ലാ അധ്യക്ഷനെയും സംസ്ഥാന സമിതിയെയും ഏകപക്ഷീയമായാണ് തെരഞ്ഞെടുത്തതെന്ന് ആരോപിച്ചുകൊണ്ടായിരുന്നു സംസ്ഥാന നേതൃത്വത്തിനെതിരെ രാജിക്കത്ത് നൽകിയത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് ആകെ വലിയ തിരിച്ചടി നേരിട്ടപ്പോൾ ചിലരെ മാത്രം തിരഞ്ഞുപിടിച്ച് മാറ്റിയെന്ന ഒരു വിഭാഗത്തിന്റെ ആക്ഷേപവും ഉയർന്നിരുന്നു. ഈ ഒരു സാഹചര്യത്തിലായിരുന്നു മദൻലാലിനെയും സസ്പെൻഡ് ചെയ്തത്. അതേസമയം മറ്റൊരു വിവാദം ഇപ്പോൾ ഉയർന്നത് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനെതിരെ ഒളിയമ്പ് ചെയ്ത പി ആർ ശിവശങ്കറിനെ ചാനൽ ചർച്ചയ്ക്കുള്ള പാർട്ടി പാനലിൽ നിന്നും ഒഴിവാക്കിയത് വിവാദമായിരുന്നു. കഴിഞ്ഞ ദിവസം ഭാരവാഹി പട്ടിക പ്രഖ്യാപിച്ചപ്പോൾ വക്താവ് സ്ഥാനത്തു നിന്നും ഒഴിവാക്കപ്പെട്ട ശിവശങ്കർ സുരേന്ദ്രനെ ഉന്നം വെച്ച് സാമൂഹിക മാധ്യമങ്ങളിൽ കുറിപ്പിട്ടിരുന്നു. സുരേന്ദ്രനെ ശ്രീശ്രീ ചേർത്ത് വിശേഷിപ്പിച്ചിട്ട കുറിപ്പിനെ പരിഹാസത്തോടെയായിരുന്നു അദ്ദേഹം വിശേഷിപ്പിച്ചത്. കൃഷ്ണദാസ് പക്ഷക്കാരനായ ശിവശങ്കർ ചർച്ചകളിൽ ബി ജെ പിയുടെ ശക്തമായ സാന്നിധ്യമായിരുന്നു. മുരളീധര വിഭാഗത്തിന്റെ നോട്ടപ്പുള്ളിയുമായിരുന്നു അദ്ദേഹം. കോപ്പ അമേരിക്ക ഫുട്ബോളിൽ നെയ്മറുടെ ട്രൗസർ കീറിയതിനെ കളിയാക്കി സന്ദീപ് വാചസ്പതി ഇട്ട പോസ്റ്റിന് മറുപടിയായിരുന്നു ശിവശങ്കർ ഇട്ട പോസ്റ്റും പാർട്ടിക്കുള്ളിൽ ഇപ്പോഴും വലിയ ചർച്ചയാവുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ കുറച്ചു കാലങ്ങളായി തെരഞ്ഞെടുപ്പിന് ശേഷം തന്നെ ബി ജെ പി ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രതിസന്ധി വളരെ വലുതാണ്. ആ സാഹചര്യത്തിലാണ് ഇപ്പോൾ രണ്ട് മുതിർന്ന നേതാക്കളെയും കൂടി കെ സുരേന്ദ്രന്റെ നേതൃത്വത്തിൽ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്.